സംസ്ഥാനത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്ത് ദേശീയ നിലവാരത്തിലുള്ള സ്ഥാപനമാക്കാമെന്ന രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിന്റെ പദ്ധതി ആരോഗ്യവകുപ്പ് തന്നെ അട്ടിമറിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം തീരുമാനമെടുത്തിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും നടപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. സർക്കാർ ആശുപത്രികളിലെല്ലാം അത്യാധുനിക ലാബ് സംവിധാനം ഒരുക്കാനുള്ള സെന്ററിന്റെ രാജീവം ഇ ഹെൽത്ത് പദ്ധതിയും ആരോഗ്യവകുപ്പ് തന്നെ അട്ടിമറിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകുന്നതിൽ കാലതാമസമുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിനു കാരണം ദേശീയ നിലവാരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഇല്ലാത്തതും. പരിഹാരമായി ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് രാജീവ് ഗാന്ധി സെന്ററിന് കൈമാറാൻ മുഖ്യമന്ത്രിതല ചർച്ചയിൽ തീരുമാനമായെന്നും വകുപ്പ് സമ്മതിക്കുന്നു. ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കാൻ കെട്ടിടം മാത്രം വിട്ടു നൽകിയാൽ മതിയെന്ന് രാജീവ് ഗാന്ധി സെന്ററും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ തുടർ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ചീഫ് മിനിസ്റ്റർ പറഞ്ഞതായിരുന്നു ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഉള്ള ഒക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കൊരു ഫോർമൽ പ്രപ്പോസൽ ഗവൺമെന്റ് ഇതുവരെ ഓഫർ ചെയ്തിട്ടില്ല. ഫ്രം ദ ഗവൺമെന്റ് സൈഡ് പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും ഉൾപ്പെടെ കണ്ടെത്താനുള്ള രാജീവം സമഗ്ര ഇ ഹെൽത്ത് പദ്ധതി പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അധ്യക്ഷയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി. ദ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ടെക്നോളജി ഹാവ് ഓൾസോ എംബാർക്ഡ് ഇൻ എ ബ്രേക്കിംഗ് പ്രോജക്ട് കോൾഡ് രാജീവം ഹെൽത്ത് ഫോർ ഓൾ. ഈ പദ്ധതിയും വെളിച്ചം കണ്ടില്ല. ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരിന് ചെലവില്ലാതെ രാജ്യാന്തര നിലവാരത്തിൽ പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള പദ്ധതി. മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ഈ പദ്ധതി അട്ടിമറിക്കുന്നത് ആർക്കു വേണ്ടി എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.